കെഎസ്യു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ പി സജിത്ലാൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കെ പി സി സി മെമ്പർ റിജുൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടി കൊള്ളയും കൊലയും നടത്തുന്ന സംഘമായി മാറിയെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് പി ജയരാജനാണെന്നും കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി. കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന കെ പി സജിത്ലാലിന്റെ 29-ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നടന്ന അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ യുവതലമുറയെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുകയും പിന്നീട് അവരെ കൊടും ക്രിമിനലുകളായി വളർത്തുകയാണ് സി പി എം ചെയ്യുന്നത്. മനു തോമസ് തുറന്നു പറഞ്ഞത് ഗൗരവമേറിയ വിഷയമാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും റിജുൽ മാക്കുറ്റി ആവശ്യപ്പെട്ടു. എസ് എഫ് ഐ ഗുണ്ടകളുടെ സംഘടനയായി മാറി. കലാലയങ്ങളിൽ നിന്നും എസ് എഫ് ഐ സംഘത്തെ വിദ്യാർത്ഥികൾ ചവറ്റുകൊട്ടയിലേക്ക് തള്ളുന്ന കാഴ്ചയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് പരിയാരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ യു ഡി എസ് എഫിന്റെ വിജയമെന്നും റിജുൽ മാക്കുറ്റി കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞിരുന്നു, ഷുഹൈബിനെ കൊന്ന ജയരാജ നിന്റെ രാഷ്ട്രീയ അന്ത്യമാണ്, ഈ കണ്ണൂരിന്റെ മണ്ണിൽ ആരംഭിക്കാൻ പോകുന്നത് അന്ത്യത്തിന്റെ തുടക്കമാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തലോടുകൂടി സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. എത്ര ചെറുപ്പക്കാരെ കാലപുരിക്കയച്ചവരാണ് ഷുഹൈബിനെ ഷുക്കൂറിനെ നിരപരാധികളായ എത്രയോ ചെറുപ്പക്കാരെ അരിഞ്ഞു വീഴ്ത്തിയവൻ. ആളെ കൊല്ലാൻ ഒരു മടികില്ലാത്ത രാക്ഷസനായ ഈ തമ്മാടി, ആ തമ്മാടി കള്ളനാണെന്ന്, കൊല്ലക്കാരനാണെന്ന്, സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവനാണെന്ന്, മകനും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവനാണെന്ന്, മകൻ കോപ്പി മാഫിയ തലവനാണെന്ന് ഡിവൈഎഫ്ഐയുടെ നേതാവ് വിളിച്ചു പറയുമ്പോ ജയരാജ ഷുഹൈബിന്റെ വധത്തോടുകൂടി നിന്റെ രാഷ്ട്രീയ അന്ത്യം സി പി എമ്മിനകത്ത്. ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ അധ്യക്ഷനായി നേതാക്കളായ പി മുഹമ്മദ് ഷമാസ്, സനോജ് കരുവാട്ടൂർ, ആകാശ് ഭാസ്കർ, ആദർശ് മാങ്ങാട്ടിടം, അർജുൻ കോറം, ഹരികൃഷ്ണൻ പാളാട്, മുഹമ്മദ് റാഹിബ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.